ഹലോ, വെൽക്കം ടു അവർ ചാനൽ ലേഡി ബേഡ് ക്രിയേഷൻസ്. നമ്മളിന്ന് ഓണത്തിന് തയ്യാറാക്കുന്നത് ഒരു കുറുക്ക് ഗാർഡനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നല്ല ഒരു കുറുക്ക് ഗാർഡനാണ്, നല്ല കട്ടി കുറുക്ക് ഗാർഡനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇത് കുറേ ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കാം, ഒത്തിരി ദിവസത്തേക്ക് ഇരിക്കും കേടാകാതെ. അപ്പം ഞാനിവിടെ പച്ചക്കായും ചേനയും വെച്ചുള്ള കാളനാണ് തയ്യാറാക്കുന്നത്. ഒരു ചെറിയ കഷണം ചേന കഴുകി വൃത്തിയാക്കി ചെറിയ കഷണങ്ങളാക്കി വെക്കുക. ഒരു ഏത്തയ്ക്കായ, ഒരു പച്ച ഏത്തയ്ക്കായ തൊലി കളഞ്ഞ് അത് നടുകെ കീറി അത് ചെറുതായിട്ട് നുറുക്കി ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കണം. 10 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 10 പച്ചമുളക് മതി. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചട്ടിയിൽ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കഷണങ്ങൾ ചേർത്ത് പച്ചമുളകും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. പച്ചമുളക് കീറണ്ട, അത് വേകുമ്പം പാകമായിക്കോളും. ഈ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കഷണങ്ങൾ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കഷണങ്ങൾ ഒന്നുകൂടെ വെന്തോട്ടെ. നമ്മളിവിടെ 1 ലിറ്റർ തൈര്, വീട്ടിൽ തന്നെ കുറേ ഒഴിച്ച നല്ല കൊഴുപ്പുള്ള കട്ടി തൈരാണ്, അത് നമ്മൾ നന്നായി മിക്സിയിൽ അടിച്ച് എടുത്ത് വയ്ക്കണം. ഈ കഷണങ്ങൾ നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ തൈര് നന്നായി അടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കല്ല് ചേർക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. കറിവേപ്പില നന്നായി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിപ്പം നല്ല മോരായി, നന്നായി ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ചെറിയ തീയിൽ ഇരുന്ന് വേകണം. ഒരു 1/4 മണിക്കൂറേലും എടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ ക്ഷമയോടെ നമ്മൾ സാവധാനം ഇത് ഇളക്കി കൊടുത്ത് ഈ തൈരിനകത്തെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇത് കുറേ ദിവസം കേടാകാതെ ഇരിക്കുന്നത്. ഇനി കറിവേപ്പില, ഒരു പിടി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും അതിനകത്ത് കിടന്ന് നന്നായി ഒന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് നന്നായിട്ട് യോജിക്കും. ഈ തൈരിനകത്തെ വെള്ളമെല്ലാം പറ്റി ആ നെയ്യുടെ ടേസ്റ്റ് നല്ലപോലെ വരും. അപ്പം കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്, ചട്ടിയുടെ ഇത്രയും താന്നു. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയായിരുന്നു നമ്മൾ ഇളക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളത്, ഇപ്പം അത്രയും ഇത് വറ്റി വന്നിട്ടുണ്ട്. നിർത്താതെ ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ. ഞാനിത് ഗ്യാസ് അടുപ്പിലല്ല വെച്ചിരിക്കുന്നത്, വെളിയിൽ അടുപ്പിലാണ്, തീ കത്തിച്ച് തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് ഇത് വറ്റിച്ചെടുക്കുക. ചെറിയ തേങ്ങയാണെങ്കിൽ 2 തേങ്ങ, വലിയ തേങ്ങയാണെങ്കിൽ 1.5 തേങ്ങ ചിരകി അതിൽ 2-3 തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം അരപ്പിൽ ചേർത്താൽ മതി, അരയാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല കട്ടിയിൽ ഈ അരപ്പ് അരച്ചെടുക്കുക. ഇനി ഈ വറ്റിയിരിക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങയിൽ അധികം വെള്ളമില്ല, തൈരിനകത്തെ വെള്ളമാണ് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്, അതാണ് അതിൻ്റെ രുചി. ഇതൊരു ദിവസം ഇരുന്ന് പാകമാകുമ്പോഴത്തേക്ക് നല്ല കട്ടി കുറുക്ക് ഗാർഡനാകും. കുറേ ദിവസങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറേ ദിവസങ്ങൾ ഇത് കേടാകാതെ ഇരിക്കും.
വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി നല്ല ഇഷ്ടമാണെങ്കിൽ നല്ല പുളിയുള്ള തൈര് തന്നെ ചേർക്കണം. അതാണ് ശരിക്കും കാളൻ്റെ ഒരു ടേസ്റ്റ്. ഇവിടെ അധികം പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുളി കുറവുള്ള തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടുമ്പം നന്നായിട്ട് കറിവേപ്പില ചേർത്ത് മൂപ്പിച്ച് നമ്മൾ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു വറവൂടെ ഉണ്ട്, അത് നമ്മൾ നെയ്ക്കകത്താണ് കടുക് താളിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ആ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് താളിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉലുവാപ്പൊടി മൂപ്പിച്ച് തണുത്ത കാളനായതുകൊണ്ട് കുഴപ്പമില്ല. അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ തന്നെ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്കിത് തയ്യാറാക്കി വയ്ക്കാം. നല്ല വളരെ ടേസ്റ്റുള്ളൊരു നല്ല ഫ്ലേവറുള്ളൊരു കാളനാണ്. നിങ്ങളെല്ലാവരും ഈ കാളൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമല്ല ഈ കാളൻ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.